വെൽക്കം ബാക്ക് ടു ഏഷ്യസ് വ്ലോഗ്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റെസിപ്പിയോ വ്ലോഗോ ഒന്നും അല്ല കേട്ടോ, ഒരു ഹോം ടൂറിൻ്റെ വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏഷ്യസ് വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഹൗസ് വാമിങ്ങിൻ്റെ ഫോട്ടോസൊക്കെ കാണാം. ഇനി നമുക്ക് ഈ വീടൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. വിശാലമായിട്ടുള്ള മുറ്റമാണ്, ധാരാളം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കാർപോർച്ച് സെൻറ്റർ പോർഷനിലായിട്ടാണ് ഇവർ വെച്ചിട്ടുള്ളത്. വീടിൻ്റെ ഇരുഭാഗങ്ങളിലുമായിട്ട് നല്ല ഭംഗിയുള്ള ചെടികളുണ്ട്. ഇതാണ് മെയിൻ ഡോർ, ഡബിൾ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. തേക്ക് വുഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാതിൽ തുറന്നാൽ വലിയൊരു ഹോളാണ്. അവിടെ രണ്ട് പോർഷൻ ആയിട്ടാണ് സിറ്റ് ഔട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ സീലിംഗ്സ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് 80% ജിപ്സവും ബാക്കി എല്ലാം പ്ലേവുഡിൽ വനീറ ചെയ്തതാണ്. തേക്കിൽ ഓരോ തട്ടുകളിലും PVC മൈക്ക് കൊടുത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ജിപ്സ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടാണ് ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടീ വെക്കാൻ സെപ്പറേറ്റ്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു പോർഷൻ വുഡ് കൊണ്ടുള്ള ഒരു പോർഷനാണ്, ഒരു ഷോക്കേസ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ മനോഹരമായിട്ടുണ്ട് ഇതൊക്കെ. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊരു സിറ്റ് ഔട്ട് കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ സോഫ ഇട്ടിരിക്കുന്നതിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, കോർട്ട്യാർഡാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫ്രഷ്നെസ് ആണ്. അതുപോലെ ഈ ഹാളിൻ്റെ ഒരു ഭാഗത്തോടായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മെയിൻ ഹാളിൽ നിന്നുമാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനൊരു ഭാഗത്ത് തന്നെയായിട്ടാണ്. തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു പ്രെയർ റൂം കൂടെ ഉണ്ട്. ബെഡ്റൂമിനോട് ചേർന്നുകൊണ്ടാണ് ബാത്റൂം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നാല് ബെഡ്റൂംസ് ആണ് ഉള്ളത്. താഴെ രണ്ട് ബെഡ്റൂംസും മുകളിൽ രണ്ട് ബെഡ്റൂംസും. വളരെ സിമ്പിളായിട്ട് വളരെ വൃത്തിയായിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബെഡ്റൂമുകളെല്ലാം തന്നെ മരങ്ങൾ കൊണ്ടാണ് പാനൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഈടും കിട്ടും, കൂടാതെ എപ്പോഴും നല്ല തണുപ്പായിരിക്കും. ബെഡ്റൂമുകളിലും ഇൻറ്റീരിയൽ വർക്ക്സൊക്കെ വളരെ സിമ്പിളായിട്ട് ലൈറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കേർട്ടൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ജീബ്ര മോഡൽ കേർട്ടൻസ് ആണ്. അതുപോലെ ഹാളിൽ റോമൻ കർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂമാണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും ഇൻറ്റീരിയൻസ് എല്ലാം വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മരങ്ങൾ കൊണ്ടാണ് പാനൽ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ലൈറ്റ് കേർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, സീബ്ര മോഡലാണ്. കോർട്ട്യാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഹാളിലോട്ടൊക്കെ നല്ല വെളിച്ചമാണ്. നമ്മൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലെങ്കിലും പകല് നല്ല വെളിച്ചമാണ് എല്ലാ ഭാഗത്തോട്ടും ലഭിക്കുന്നത്. ഹാളിൽ നിന്ന് നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. വലിയ കിച്ചണാണ്. അവിടെയും ഇതേപോലെ ടേബിളും ചെയർസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിച്ചൺ അത്യാവശ്യം വലിപ്പം ഒക്കെ ഉണ്ട്. അതുപോലെ വളരെ സിമ്പിളായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കിച്ചണിനോടനുബന്ധിച്ച് തന്നെ ചെറിയൊരു സ്റ്റോർ റൂം കൂടെ ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്റ്റോർ റൂം ഉണ്ട്. ഇനി ഇവിടെ നിന്ന് പോകുന്നത് വർക്ക് ഏരിയയിലോട്ടാണ്.
വളരെ സിമ്പിളായിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയയാണിത്. വൈറ്റ് ഷെയ്ഡ് മുഴുവനായിട്ടും വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സിങ്ങിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് തന്നെ ബ്ലാക്ക് കളർ വന്നതുകൊണ്ട് തന്നെ ഡോറെല്ലാം ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഫ്ലോർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാർബിൾ ആണ്, വൈറ്റ് കളർ മോർച്ചാന. ഇനി നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം. സ്റ്റെയർ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. മുകളിലും രണ്ട് റൂമുകളാണ് ഉള്ളത്. മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് കോർട്ട്യാർഡിലോട്ടുള്ള വ്യൂ ആണിത്. ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല പ്രകാശമാണ് എല്ലാ ഭാഗത്തോട്ടും. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, താഴെയും രണ്ട് ബെഡ്റൂംസ്, മുകളിലും രണ്ട് ബെഡ്റൂംസ്. അതിൽ മൂന്നാമത്തെ മുകളിലുള്ള ബെഡ്റൂമാണിത്. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ എല്ലാം മരം കൊണ്ട് പാനൽ ചെയ്തതാണ്. മുകളിൽ ഫ്ലോറ് മാർബണേറ്റ് ആണ്. ഹാളിൽ ഒരു സിറ്റ് ഔട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഹാളിൽ നിന്നും ബാൽക്കണിയിലോട്ട് ഒരു ഡോറാണ്. അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല കിടിലം വ്യൂ ആണ്. എനിക്ക് ഇവിടെ നിന്നും പുറത്തോട്ട് നോക്കുന്ന സമയത്ത് തോന്നുന്നത് ഒരു ബോളിൻ്റെ ഷേപ്പിലാണ് കിടക്കുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ വരാന്ത, നല്ല വിസ്തീർണമുള്ള വരാന്തയാണ്. അതുകൂടാതെ തന്നെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു വയലിൻ്റെ ഭാഗത്തോട്ടായിട്ടാണ്. അപ്പോൾ രാത്രി സമയത്തൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ല കാറ്റായിരിക്കും. ഈ വരാന്തയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഹാളിൽ നിന്ന് തന്നെ മറ്റൊരു ഡോറ് കൂടെ ഉണ്ട്. ശരിക്കും വിശാലമായിട്ടുള്ള നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ്. അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പേസ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ആറിയിടാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസ് ഉള്ള സ്ഥലം തന്നെയാണ്. വീടിൻ്റെ മുറ്റം കുറച്ച് ഭാഗങ്ങളിൽ നാച്ചുറൽ സ്റ്റോൺസും ബാക്കി ഭാഗത്ത് പുറകിലോട്ടായിട്ട് ബേബി മെറ്റൽസുമാണ് ഇട്ടിരിക്കുന്നത്.
വളരെ മനോഹരമായിട്ടാണ് ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും വളരെ മനോഹരമായിട്ട് ഒരു ഒതുങ്ങിയ വീട് എന്ന് തന്നെ പറയാം. വളരെ മനോഹരമായിട്ട് തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ കമൻസിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ ആയിഷസ് വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വീണ്ടും മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.